വെൽക്കം ടു ദേ രുചി. ഇന്ന് ദേ രുചിയിലെ ദേ വേണമെങ്കിൽ ദേ രുചിയിലെ സ്പെഷ്യൽ ബേക്കിംഗ് ക്വീൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. കാരണം ആൾ കേക്കിൻ്റെ ഒരു ഉസ്താദാണ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ള ക്യാരറ്റ് ബനാന കേക്ക് ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു കാര്യത്തിലുണ്ടല്ലോ, ഒരു പല പല വെറൈറ്റീസൊക്കെ അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് ഇവിടെയുള്ള മൊത്തത്തിൽ എഗ്ഗും മൈദയും ബട്ടറും ഒക്കെ കാണുമ്പോൾ അത് തീർച്ചയായിട്ടും ആ പോക്കൊരു കേക്കിലേക്കാണ് അല്ലേ. അപ്പോൾ എന്താ നമ്മുടെ ഇന്നത്തെ കേക്കിന് പേരെന്താ? ഇന്ന് നമ്മളൊരു ഡേറ്റ് മാർബിൾ കേക്ക് ആണ്. ഡേറ്റ് മാർബിൾ കേക്ക്, ഓക്കെ. ഡേറ്റ്സ് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും അതോ നമ്മൾ? ഡേറ്റ്സ് നമ്മൾ അരച്ചാ ചേർത്തേക്കുന്നത്, അതുകൊണ്ട് കളർ മാത്രമേ ഉള്ളൂ. ഡേറ്റ് ഒരു നമ്മൾ മാർബിൾ കേക്ക് കഴിക്കുമ്പോൾ രണ്ട് കളർ ആയിരിക്കുമല്ലോ, അതേപോലെ ഇത് ഇതിന്റെ കളർ വരുന്നത് ഡേറ്റ്സിൽ നിന്നായിരിക്കും, ചോക്ലേറ്റിന്റെ അല്ല. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഇൻഗ്രീഡിയൻസ് മൊത്തമായിട്ട് നോക്കാം. ഇതിനകത്ത് നമ്മൾ എടുത്തേക്കുന്നത് ബട്ടർ, പിന്നെ മൈദ, ഷുഗർ, മുട്ട, ഡേറ്റ്സ് അരച്ചത്, പാല്, ബേക്കിംഗ് പൗഡർ, പിന്നെ വാനില എസൻസ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം എന്താ ചെയ്യണേ? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഡേറ്റ്സ് ഒരു 3-4 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വെക്കുക. ഒരു ഞാൻ ഇപ്പോഴത്തേക്കുന്ന 1/2 cup ഡേറ്റ്സ് ആണ്. ഓക്കെ, 1/2 cup ഒരു 1/4 cup വെള്ളത്തിൽ ഒരിനുള്ളിൽ ബേക്കിംഗ് സോഡ ഇട്ട് കുതിർത്ത് വെക്കുക. ഒരു 3 hours മിനിമം വെക്കുക, ഓവർനൈറ്റ് വെച്ചാൽ നല്ലത്. അങ്ങനെ വെച്ചിട്ട് അരച്ചെടുത്തേക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് മുട്ട സെപ്പറേറ്റ് ചെയ്യാം. എഗ്ഗും അതിൻ്റെ യോക്കും യോക്കും വൈറ്റ് കൂടെ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 മുട്ടയാണ്, ചെറിയ മുട്ടയാണ്, 3 മുട്ട എടുത്തേക്കുന്നത്. സോ വൈറ്റും യെല്ലോയും നമ്മൾ മാറ്റി. ഇനി എന്താ ചെയ്യണേ? ഇനിയും നമുക്കിത് ബീറ്റ് ചെയ്ത് എടുക്കാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറുടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, കേട്ടോ. ഈ ബോളിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് വേറൊരു ബോൾ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു 1/2 cup മൈദയാണ്. ഇതിലേക്കൊരു 1.25 teaspoon ബേക്കിംഗ് പൗഡർ, ഒന്നെങ്കിൽ നമ്മൾ അരിപ്പ് എടുത്തിട്ട് ഇടഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വയബസ്ക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മാത്രമല്ല മൈദയിലേക്ക് നമ്മളൊന്ന് എയറേഷൻ കൊടുക്കുക, ഫ്ലഫപ്പ് ചെയ്യുക. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. ഓക്കെ, സോ എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അല്ലേ. നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ പേരെന്തായിരുന്നു? ഡേറ്റ് മാർബിൾ. നല്ലോണം ഫ്ലഫി ആയി പൊങ്ങി വന്നിട്ടുണ്ട്. എഗ്ഗിന്റെ വൈറ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഇതുപോലെ നമ്മള് ബട്ടറും ഷുഗറും കൂടെ ബീറ്റ് ചെയ്യണ്ടേ. ബട്ടർ നമ്മൾ എത്ര എടുത്തിരിക്കുന്നത്? 150 grams ഉണ്ട്. 150 grams ഓളം അൺസോൾട്ടഡ് ബട്ടർ. ഇതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, അതിലേക്ക് ഒരു 1 cup പൗഡർഡ് ഷുഗർ. പൗഡർഡ് ഷുഗർ എപ്പോഴും ഇടഞ്ഞിട്ടെടുക്കുക കേട്ടോ, കട്ടയുണ്ടാവും. ഓക്കെ, മതി, ക്രീമായി, പെയിലായി കളറ്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് എഗ്ഗ് യോക്സ് ഇടാം കേട്ടോ, മുട്ടയുടെ ഉണ്ണി 3 എണ്ണം. ഷുഗർ അതുപോലെ തന്നെ ബട്ടർ മിക്സിലേക്ക് നമ്മൾ 3 എഗ്ഗിൻ്റെ യോക്സ് ചേർത്തു. പിന്നെ വാനില എസൻസ്, വാനില എസൻസ് ഒരു 1 teaspoon മതി. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് മൈദ ഇട്ട് കൊടുക്കുക. എഗ് യോക്ക് ചേർത്തിട്ടുള്ള ബട്ടറുള്ള ഐസിങ് ഷുഗറുള്ള ആ ഒരു മിക്സിലേക്ക് നമ്മൾ കുറച്ച് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ചേർക്കുമ്പം അത് ഒത്തിരി ടൈറ്റാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പാൽ, ടൈറ്റായിട്ട് തിക് ഡോ ആയിട്ട് വീണ്ടും ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏകദേശം ഒരു 3-4 tablespoon പാല് ചേർത്ത്. ഈ പാല് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉള്ളത്? ചെറിയ ചൂടാണെങ്കിലും കുഴപ്പമില്ല, ഇതിപ്പോ റൂം ടെമ്പറേച്ചർ മിൽക്ക്. ഓക്കെ, ഡേറ്റ് മാർബിൾ കേക്ക്. ആൻഡ് ആ ഒരു മാർബിൾ കേക്കിൽ സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു ബ്രൗൺ കളർ കൊടുക്കുന്നത് നമ്മുടെ ഡേറ്റ് ആണ്. അതെ, കുറച്ച് നാൾ മുമ്പ് എന്നെ എടുക്ക ആദ്യം ഒരു കേക്ക് കാണിച്ചില്ലേ ഇവിടെ, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കുറേ മെസ്സേജസ് വന്നു ഇങ്ങനെ മാർബിൾ കേക്ക് കാണിക്കാൻ ചോദിച്ചിട്ട്. അപ്പം ഞാൻ അത് ഓർത്തിട്ടാണ് ഇപ്പം. ശരി ശരി, അപ്പം പ്രേക്ഷകരുടെ ഒരു ആവശ്യം കൂടി ശ്രദ്ധിച്ചു. അതെ,
അപ്പം മാർബിൾ സാധാരണ കാണിക്കുന്നതിന് പകരം നമ്മള് ഡേറ്റ് മാർബിൾ കാണിക്കുന്നതേ ഉള്ളൂ. വെറൈറ്റി ആക്കി. ഇപ്പൊ സാധാരണ മാർബിൾ കേക്ക് ആണെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ടാൽ, ഇതിന്റെ കുറച്ച് ബാറ്റർ എടുത്തിട്ട് കൊക്കോ പൗഡർ ഇട്ടിട്ട് നമ്മളിപ്പോ ചെയ്യുന്ന പോലെ ചെയ്താൽ ഡേറ്റ്സിന് പകരം അത്രേ ഉള്ളൂ. അത് മിക്സായി, മൈദ മിക്സായി. ഇനി അത്യാവശ്യത്തിനായി നേരത്തെ എഗ് വൈറ്റ് ഫോൾഡ് ചെയ്യാം. നമ്മൾ വൈറ്റ് ചേർക്കുമ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് ഉപയോഗിക്കത്തില്ല. ഉപയോഗിച്ചാല് നമ്മൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്ന എയർ എല്ലാം പോകും, പിന്നെ കേക്ക് ഫ്ലാറ്റ് ആവും. കേക്ക് നല്ല ഫ്ലഫിയർ ആയിരിക്കണമെങ്കിൽ വൈറ്റിൽ നന്നായിട്ട് വൈറ്റ് നന്നായിട്ട് കേക്കിന്റെ ബാറ്റർ കഴിഞ്ഞ കേട്ടോ. ഇതിന്ന് ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലോ, അരക്കപ്പ് ഡേറ്റ്സ്, നമ്മൾ കാൽ കപ്പ് വെള്ളവും കുറച്ച് സോഡപ്പൊടി ഇട്ട് ഒരു മൂന്നാല് മണിക്കൂർ വെച്ചതാ. അതിലേക്ക് ഇതിന്റെ ബാറ്റർ കുറച്ച് ഒഴിക്കുക. ഓ ശരി ശരി ശരി. എന്നിട്ടാണ് ആ ബാറ്ററിന് ആ കളർ കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ടാ ചെയ്യുന്നതെങ്കിൽ കുറച്ച്, ഇതാണെങ്കിൽ ചോക്ലേറ്റ് ചെയ്യുന്നെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൊടിയിലേക്ക് ഈ ബാറ്ററിനെ കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് ആണ്. അതിന് പകരം നന്നായി വേവിച്ചിട്ട് ഉടച്ച് അല്ല അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അതെ. ഓക്കെ. ബ്രൗൺ കളർ കൊടുക്കുന്ന ലൈറ്റർ ആണ്, ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡാർക്ക് ആയി. ഡാർക്ക് ആവും. ഓക്കെ. അപ്പോൾ ബേക്കിംഗ് പാനിലേക്ക് ഒഴിക്കാം. അപ്പോൾ ബേക്കിംഗ് പാൻ ഓൾറെഡി നമ്മൾ കുറച്ച് ബട്ടർ പേപ്പർ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ബാറ്റർ ഒഴിക്കുന്നത്. ഫുള്ളായിട്ടല്ല, ഇച്ചിരി ഗ്യാപ്പ് ഇട്ട്. ഇടവിട്ട് രണ്ട് കളറിലുള്ള കേക്ക് മിക്സ് നമ്മൾ ചേർക്കുകയാണ് അല്ലേ. അതെ. ഇതൊന്ന് സ്വേൾ ചെയ്യണേ. ആ ഫോക്ക് ഒന്ന് എടുക്കാം. ഫോക്ക് വെച്ചിട്ട് ഇങ്ങനെ അതാണ് ചോദിച്ചത്. സൈഡിലൂടെ നോക്കുന്ന സമയത്ത് അതിന് ഇങ്ങനെ ചുരം കയറി ഇറങ്ങണം. അത് ഇതാണ് സംഭവം അല്ലേ. ലെവൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളിനി പോകുന്ന ബേക്കിംഗിലേക്കാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓൾറെഡി പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അവൻ. അതിൽ വെച്ചിട്ട് ഏകദേശം എത്ര മിനിറ്റ് വേണം? 35 മിനിറ്റ്സ്. ഡിപ്പെൻഡ്, ചില ഓവനിൽ കുറച്ച് കൂടുതൽ വേണം, കുറച്ച് കുറവ് വേണം. ഒരു 180 ഒരു 30-35 മിനിറ്റ്സ് ആവും. ആവും. ഓക്കെ. അപ്പൊ എന്നാ വെച്ചാലോ. ശരി. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റോളം. 30-35 മിനിറ്റ്സ്. 30 മിനിറ്റ് കഴിയുമ്പോൾ വേണമെങ്കിൽ കുത്തി നോക്കാം. എന്തോ നോക്കാം. 5 മിനിറ്റ്സ് എടുക്കുക. ഓക്കെ. 30-35 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. എന്നാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് കുറേ നേരം കാത്തിരുന്നു. 30-35 മിനിറ്റ് ഡേറ്റ്സ് മാർബിൾ കേക്ക് ഒന്ന് കിട്ടാനായിട്ട് കുറേ സമയം ആയിട്ടുണ്ടാവും അല്ലേ. ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലോ. ചൂട് ചൂടായ മാർബിൾ കേക്ക് റെഡി. ശരിക്കും നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു ബ്രൗൺ ഷെയ്ഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിലെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ്സ് വെച്ചിട്ടാണ്, ഡേറ്റ്സിന്റെ ആ കളർ വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടിയത്. അപ്പൊ ഇനിയിപ്പോ കട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഇത് ചൂടാറിയിട്ടേ കട്ടിയാവും. ഇപ്പൊ ചൂടുണ്ട്, കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് എന്നാലും. ലെയറിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബ്രൗൺ കളറിന്റെ ഷെയ്ഡ്സ് കാണാം. കണ്ടോ,
ആദ്യം ഇത് ഭയങ്കര സോഫ്റ്റാണ്, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്. ആ ഒരു മാർബിൾ കേക്കിൽ നമ്മൾ കാണുന്ന പോലത്തെ ആ ഷെയ്ഡ്സ്, ബ്രൗൺ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഡേറ്റ്സ് മാർബിൾ കേക്ക്, ആദ്യം ഡേറ്റ്സ് വെള്ളവും സോഡാപ്പൊടിയും ചേർത്ത് 3 മണിക്കൂർ കുതിർക്കുക. ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി ബൗളിലേക്ക് മുട്ടയുടെ വെള്ളയെടുത്ത് ബീറ്റ് ചെയ്യുക. മറ്റൊരു ബൗളിലേക്ക് ബട്ടറും ഒരു നുള്ളി ഉപ്പും പൊടിച്ച പഞ്ചസാരയും ചേർത്ത് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മുട്ടയുടെ ഉണ്ണിയും വാനില എസൻസും ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് മൈദ ബേക്കിംഗ് പൗഡർ മിക്സും പാലും കൂടി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. ബാറ്റർ ഫോൾഡ് ആയ ശേഷം മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തത് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ബാറ്റർ റെഡി. ഇനി ഇതിൽ നിന്ന് കുറച്ച് ബാറ്റർ എടുത്ത് അരച്ചെടുത്ത ഡേറ്റ്സ് പേസ്റ്റിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കുക. ഇനി കേക്ക് ബാറ്ററും ഡേറ്റ്സ് ബാറ്ററും കൂടി ഇടവിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് ഫോർക്ക് കൊണ്ട് സ്വേൾ ചെയ്തതിന് ശേഷം ഇനി ഈ കൂട്ട് 180°C ൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് അവനിൽ വെച്ച് 30 to 35 minutes വരെ ബേക്ക് ചെയ്താൽ ടേസ്റ്റിയായ ഡേറ്റ്സ് മാർബിൾ കേക്ക് റെഡി. സോ മഹിമ ചേച്ചിയുടെ സ്പെഷ്യൽ ഡേറ്റ്സ് മാർബിൾ കേക്കാണ്. ആൻഡ് ഡേറ്റ്സ് ഒക്കെ ഉള്ളിൽ വെച്ച് ആ ഒരു ബ്രൗൺ ഷെയ്ഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കഴിച്ചോക്കാം. നല്ല സോഫ്റ്റ്, കറക്റ്റ് മധുരം. ആൻഡ് ആ ഡേറ്റ്സ് നന്നായിട്ട് എല്ലാം അലിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കഷ്ണവും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. സാധാരണ മാർബിൾ കേക്ക് വയ്ക്കുന്നതിനെക്കാട്ടിലും വേറെ തന്നെ ഒരു ഫീലാണ്. കാരണം ആ ഡേറ്റ്സ് വരുന്ന പോർഷൻ ഒന്നും കൂടി സോഫ്റ്റാണ്. നമ്മളിപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ആ ഒരു സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഡേറ്റ്സിൻ്റെ പോർഷൻ അതായത് ഒന്ന് സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള സിമ്പിളായിട്ടുള്ള മാർബിൾ കേക്ക്. നമുക്ക് ഏകദേശം അതിൻ്റെ ടേസ്റ്റ് ഊഹിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സെയിം ടേസ്റ്റാണ്, പക്ഷേ എനിക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിയതിനേക്കാൾ ഒന്നുകൂടി സോഫ്റ്റായിട്ട് ഫീൽ ചെയ്തു. മേ ബി നല്ല ചൂടിൽ നമ്മളിങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ആ ഒരു സുഖം ഉണ്ടല്ലോ. അതായിരിക്കും എൻ്റെ ഡേറ്റ്സിൻ്റെ പോർഷൻ. ഞാൻ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റാണ്, അടിപൊളി, തകർത്തു. താങ്ക് യു. കേക്കിൻ്റെ ക്വീൻ ഉണ്ടാക്കി തരുന്ന സമയത്ത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുള്ളൂ എനിക്കറിയാം. നമുക്ക് ഒരു ഡിഷ് കൂടി കൊടുക്കണ്ടേ? ഒരു ഡിഷ് കൂടെ കൊടുക്കാം. നമുക്ക് ബ്രേക്കിന് ശേഷം എന്താണ് ഡിഷ് എന്ന് പറയാം, ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോവാം. ഓക്കെ, ഷോർട്ട് ബ്രേക്ക്. ഇനി ഒരു സ്പെഷ്യൽ ഇതുപോലെ തന്നെ ഒരു മധുരത്തിലേക്കാണ് നമ്മളെ മഹിമ ചേച്ചി കൊണ്ടുപോകണം. എന്താ നമ്മുടെ മധുരം? നമ്മൾ അടുത്തൊരു ഡേറ്റ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഇന്ന് മൊത്തത്തിൽ നേരെ കുറച്ച് ഗൾഫിൽ നിന്ന് ഡേറ്റ്സും ആയിട്ട് പോകുന്നിരിക്കുകയാണ്. ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന പുഡിംഗ് ഈസിയാണോ? ഈസിയാ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പൊ തുടക്കക്കാർക്ക് ഒരു പുഡിംഗ് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ദാ ഇതൊരു നല്ല അടിപൊളി ഓപ്ഷൻ ആയിരിക്കും. എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത്? മെയിനായിട്ട് ഡേറ്റ്സ്, കുറച്ച് കണ്ടൻസ് മിൽക്ക്, പാല്, കോൺഫ്ലവർ, കുറച്ച് അല്ലാത്ത ഷുഗർ ഉണ്ട്, ഗ്രാനുലേറ്റഡ് ഷുഗർ ഉണ്ട്, കുറച്ച് ബട്ടർ, പിന്നെ ഓറഞ്ച് ബ്ലോസം വാട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതിന് പകരം വാനില എസൻസ് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ പ്രൊലൈൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് പുഡിംഗിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ സ്റ്റെപ്പ്, ഇത് രണ്ട് ലെയർ ആയിട്ടുള്ളൊരു പുഡിംഗ് അല്ലേ, അപ്പം ഇതിൻ്റെ ബേസ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഡേറ്റ്സ് ഒരു കാരമൽ സിറപ്പിലാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആദ്യം ഉണ്ടാകും. ശരി, അപ്പോൾ ആദ്യം നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യും. ഷുഗർ കാരമലൈസ് ചെയ്യാം. ഇപ്പോൾ എത്ര ഷുഗർ അല്ലേ? ഷുഗർ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യുക. അതിനായിട്ട് ഒരു പാന്, പാനിൽ നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തു. ഓക്കെ, അപ്പോൾ ഒന്ന് ചൂടായി, ശ്രദ്ധിക്കണം അല്ലേ നമ്മൾ ഈവൻ ആയിട്ട് എല്ലായിടും ഒരേപോലെ ഇടയ്ക്ക് ഇറക്കി കൊടുക്കുക. പഞ്ചസാര ഒന്ന് നല്ലതായിട്ട് ഉരുകി അത് ബ്രൗൺ ആയി വരണം. പഞ്ചസാര ഉരുകി കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ബട്ടർ, അതിലേക്ക് ഡേറ്റ്സ് കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ 1/2 cup ഡേറ്റ്സ് ഉണ്ട്. മതിയാവും. ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം പുകഞ്ഞ് വിധമാകും. വെള്ളം കൂടെ, വെള്ളം കുറച്ച് വെച്ചു. ഈ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഷുഗർ. ഒത്തിരി മധുരമുള്ള പുഡിംഗ് അല്ല കേട്ടോ ഇത്. ആണല്ലേ? മീഡിയം അല്ല, മധുരം കുറയുന്നതോറും നമുക്ക് മടുക്കുന്ന ഒരു ലെവൽ കുറയും. മധുരം കൂടുതലും പെട്ടെന്ന് മടുക്കും ഒന്നോ രണ്ടോ പീസ് കഴിക്കുമ്പോഴേക്കും. ഇത് കുറുകി നല്ലൊരു തിക് സിറപ്പ് പോലെ ആവണം. ഇതുവരെ കുറേ ഡേറ്റ്സ് ഒന്ന് കഴിയുന്നത് ഉടച്ചെടുക്കുക. നല്ല ഡാർക്ക് കളറിൽ വന്നു മതി. ഇത്ര അത്യാവശ്യം വെള്ളമെല്ലാം വറ്റി, തിക് സിറപ്പ് പോലായി. ഒത്തിരി മാറ്റി വെക്കാം. ഇനി അടുത്ത എന്താ?
ഇത് ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ പുഡിംഗ് ബോളിലേക്ക് ഒഴിച്ചു വെക്കും കേട്ടോ. നമ്മൾ അതിന്റെ മേലെ ഒഴിക്കാനുള്ള കസ്റ്റർഡാണ് ഉണ്ടാക്കുന്നത്. ഇത് മുട്ട ഇല്ലാത്ത കസ്റ്റർഡ്, അപ്പം എഗ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, എഗ് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക്. ഇതിന് ഹാഫ് കപ്പ് കണ്ടൻസ് മിൽക്ക് നേരെ സോസ് പാനിലേക്ക് ഒഴിക്കാം. അതെ, നേരെ സോസ് പാനിലേക്ക് ഒഴിച്ചു. പിന്നെ ഒരു വൺ കപ്പ് അല്ല, വൺ ആൻഡ് ഹാഫ് കപ്പ് മിൽക്ക് കൂടെ ചേർക്കാം. അര കപ്പ് കണ്ടൻസ് മിൽക്ക്, അതിലേക്ക് ഒന്നര കപ്പ് പാല്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ല, ഇത് തിക്നിങ്ങിന് വേണ്ടിയിട്ട് കുറുകി വരാനായിട്ട്. അപ്പോൾ നമ്മൾ ചേർത്തത് 1/2 കപ്പോളം കണ്ടൻസ് മിൽക്കും അതിലേക്ക് ഒരു 1/2 കപ്പ് പാല്, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, എന്നിട്ട് ഇനി അത് കുറുക്കി എടുക്കണം. ഇതിന് നല്ലതായിട്ട് നമ്മൾ തിക്കാവണം കേട്ടോ, തിളച്ച് വരുമ്പോഴത്തേക്ക് തിക്കായി തുടങ്ങും. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുക. ഇത് ഓഫ് ചെയ്തിട്ട് ശകലം ബട്ടറൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഏകദേശം 1 ടീസ്പൂണോളം, 1 ടേബിൾ സ്പൂൺ ഏകദേശം കേട്ടോ. ഓക്കെ, 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തു, ഇത്രയേ ഉള്ളൂ. ഇതിന് നന്നായിട്ട് ചൂടാറ്. സോ സെർവിങ് എങ്ങനെയാണോ സെർവ് ചെയ്യുന്നത്, കുഞ്ഞ് ബോളിലാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസസിലൊക്കെ ആയിട്ട് ഏതിലാണോ നമ്മൾ സെർവ് ചെയ്യുന്നത് അതിൽ ചെയ്യുന്നത് നല്ലത്. കാരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തരം പുഡിംഗ് അല്ല അത്. അതെ, ഞാൻ ചെറിയ ഷോർട്ട് ഗ്ലാസസ് ഉപയോഗിച്ചേക്കുന്നത്, അതോ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് മട്ടിക്കത്തില്ല കഴിക്കുമ്പോഴേ വലിയ ക്വാണ്ടിറ്റി. അതെ അതെ അതെ, ചെറിയ പോർഷനാണ് എപ്പോഴും നല്ല ഡിസേർട്ട് സെർവ് ചെയ്യാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞു പാത്രങ്ങൾ ഏതാന്ന് വെച്ചാൽ അതിൽ സെർവ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്ലാസ്സുകളിലേക്ക് ആക്കി 3 എണ്ണത്തിലേക്ക് അല്ലേ. ഇനി നമ്മുടെ ആ കസ്റ്റേർഡ് അല്ലേ, കസ്റ്റേർഡ് കാണുമ്പോൾ ഇങ്ങനെ ഒരു ടെക്സ്ചർ കാണുമ്പോൾ ഇതുപോലെ ഇരിക്കും, പക്ഷെ അത് സെറ്റ് ആയി കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ. ഇതിനകത്തേക്ക് നമ്മൾ ഫ്ലേവർ ഒന്നും കൊടുത്തിട്ടില്ല, ഓറഞ്ച് ബ്ലോസം വാട്ടർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വാനില എസൻസ് കൊടുക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ കൊടുത്താലും നല്ലതാണ്. ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ച് ബ്ലോസം വാട്ടർ നമുക്ക് സെർവ് ചെയ്യാം അല്ലേ. സെർവ് ചെയ്യാം. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഒഴിക്കുന്നത് അല്ലേ. അതെ, കസ്റ്റാർഡിന്റെ ഇപ്പൊ ചെറിയ ചൂടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇത് ഫ്രിഡ്ജ് വെച്ച് നല്ലതായിട്ട് ഒരു 3 മണിക്കൂർ ആയി കഴിയുമ്പോൾ ശരിക്കും നമ്മൾ പുഡിംഗ് എടുക്കുന്ന പോലെ സെറ്റ് ആയി കിട്ടും അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണെങ്കിലും പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തിന് ഒരു 3 മണിക്കൂർ മുന്നേ ഉണ്ടാക്കണം. ആദ്യം ഡേറ്റ്സ് കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായി പാൻ ചൂടാക്കി പഞ്ചസാര കാരമലൈസ് ചെയ്യുക. ഇതിലേക്ക് ബട്ടറും ഡേറ്റ്സും കുറച്ച് വെള്ളവും പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക. അതിനുശേഷം കസ്റ്റേർഡ് തയ്യാറാക്കാം. ആദ്യം പാനിലേക്ക് കണ്ടൻസ് മിൽക്കും പാലും കോൺഫ്ലോറും ചേർത്തൊന്ന് കുറുക്കിയെടുക്കുക. തയ്യാറാക്കിയ കസ്റ്റേർഡിലേക്ക് ബട്ടറും കൂടി ചേർത്തൊന്ന് യോജിപ്പിക്കുക. തണുത്ത ശേഷം ഓറഞ്ച് ബ്ലോസം വാട്ടറും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി സെർവിംഗ് ബൗളിലേക്ക് ആദ്യം ഡേറ്റ് സിറപ്പ് ഒഴിക്കുക, അതിൻ്റെ മുകളിൽ കസ്റ്റേർഡ് ഒഴിച്ചതിന് ശേഷം 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം വിളമ്പാനുള്ള സമയത്ത് ഏറ്റവും മുകളിലായി കാരമലൈസ് നട്ട്സ് കൂടി ചേർത്ത് വിളമ്പാം. സോ ഡേറ്റ്സ് പുഡിംഗ് നമ്മൾ ഉണ്ടാക്കി സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു 3 മണിക്കൂർ സെറ്റ് ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ വെച്ചാലാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കസ്റ്റാർഡിൻ്റെ ഒക്കെ ഒരു പരുവം കറക്റ്റായി കിട്ടുള്ളൂ. എന്താണെങ്കിലും സെറ്റായിട്ട് ഇതെവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇതുവരെ സെർവ് ചെയ്യാൻ പ്രത്യേകിച്ച് പരിപാടി വന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി സെർവ് ചെയ്തിട്ടാണ് സെറ്റ് ആവാൻ വേണ്ടി വെച്ചത് അല്ലേ. ജസ്റ്റ് പ്രള്ളാനിട്ടാ മതി. ആ ഓക്കെ, കാരമലൈസ് നട്ട്സ് ഇട്ടാ മതി. അങ്ങനെ പറഞ്ഞിട്ട് ഞെട്ടണ്ട, നട്ട്സിന് കാരമലൈസ് ചെയ്തിട്ടുള്ളതിനാണ് എന്ത് പറയുന്നത്, പ്രള്ളായി പ്രള്ളായി. അപ്പോൾ ഡേറ്റ്സ് പുഡിംഗ് നല്ല തണുത്ത, നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല ഹെവി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന ഡേറ്റ്സ് പുഡിംഗ് കണ്ടോ. ഞാൻ അതിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കഴിച്ചു പോട്ട സമയം കളയുന്നില്ല. ചിലർക്ക് ഓറഞ്ച് ബ്ലോസത്തിൻ്റെ ടേസ്റ്റ് ഇച്ചിരി ഡിഫറെൻ്റ്, അപ്പോൾ അത് ഇഷ്ടമല്ലെങ്കിൽ നല്ല ചേർക്കുക. എനിക്കൊരു കുഴപ്പമൊന്നും ഒന്നുമില്ല. ഡേറ്റ്സ് ഒക്കെ കഴിക്കാൻ ചില ആൾക്കാർക്ക് ഒരു മടി ഉണ്ടെങ്കിൽ അതുപോലെ നമ്മളൊരു സിറപ്പിലൊക്കെ ആക്കിയിട്ടാണല്ലോ, സിറപ്പാക്കിയിട്ടാണ്, അപ്പം ആ ഒരു ടേസ്റ്റ് അത്ര അറിയില്ല. പക്ഷെ നല്ല മധുരമുള്ള, ഏറ്റവും ബേസ് ആയിട്ടുള്ള ലെയറിന് നല്ല മധുരമുണ്ട് ഡേറ്റ്സിൻ്റെ ലെയറിന്.
അതിനുശേഷമുള്ള ഇതിന്റെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടോ ഈ കസ്റ്റർഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എന്തിനാ കസ്റ്റർഡ് പൗഡറും ലൈറ്റ് ടേസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ടേസ്റ്റാ. മറ്റേ കസ്റ്റർഡിന്റെ ഒരു മണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ അതിന് കസ്റ്റർഡ് പൗഡർ മുട്ട അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ പരിപാടികളൊന്നും ഇല്ല. സിമ്പിൾ ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്, അടിപൊളി, സൂപ്പർ, നല്ലൊരു ടേസ്റ്റ്. അപ്പൊ എങ്ങനെയാ ബാക്കി കാര്യങ്ങളൊക്കെ? ഇനി എന്താണോ വരുന്നത്? ഇതുപോലെ കുട്ടി കുട്ടി ഡിഷുകളൊക്കെ ആയിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു അത്ഭുതം പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഡിഷുകളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും ഓൾവേസ് വെൽക്കം. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച രണ്ടും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആണ്. ഒരു ഹെവി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരത്തിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. രണ്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ബൈ പറയാലോ. ബൈ ബൈ.